മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ വേദനാജനകമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരുൾപ്പെടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും വൈകാതെ അവരെ മാറ്റാറുമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കണ്ടു, ആരാധ്യനായ ഈശ്വരതുല്യനായ ഡോക്ടർ വി പി ഗംഗാധരൻ സാറിൻ്റെ ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് എന്തൊക്കെയോ എഴുതി പ്രചരിപ്പിക്കുന്നത്. സതുദ്ദേശത്തോടു കൂടിയാണ് പലരും പ്രചരിപ്പിച്ചത്, അതിൻ്റെ തുടക്കം ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. അദ്ദേഹം അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാത്തതും വിചാരിക്കാത്തതും അദ്ദേഹം ഒരു കാരണവശാലും ന്യായീകരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ എന്തിനാ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്? അതേപോലെ വേറൊരാൾ പാകിസ്ഥാനിലെ ഗുസ്തി മത്സരത്തിൽ ജയിച്ച സ്ത്രീ വെല്ലുവിളിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരി ചെന്ന് യുദ്ധം ചെയ്തു. അത് പാകിസ്ഥാനി അല്ല, അത് പഞ്ചാബിലെ ഒരു സ്ഥലത്തുള്ളതാണെന്ന് പിന്നീട് അറിഞ്ഞത്. ധാരാളം വ്യക്തികൾ രാഷ്ട്രാഭിമാനത്തിൻ്റെയോ സ്വധർമാഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലൊക്കെ ദേശസ്നേഹത്തിൻ്റെയോ ഒക്കെ പേരിൽ ഇല്ലാത്ത പലതും പ്രസിദ്ധീകരിക്കുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കപ്പങ്ങാക്കുരു കഴിച്ചാൽ എന്ത് സംഭവിക്കും, ഇന്ന മരുന്ന് കഴിച്ചാൽ കണ്ണട മാറ്റാം, ഇന്ന മരുന്ന് കഴിച്ചാൽ എല്ലാ രോഗത്തിൽ നിന്നും മാറാം, ഒരു കാരണവശാലും ബന്ധമില്ലാത്ത ടൈറ്റിലും കൊടുത്ത് പലതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ വാട്സപ്പിലും വരുന്നുണ്ട്. ആന്ധ്രയിലെ ഏതോ ഒരു അമ്പലത്തിൽ എല്ലാ തൂണുകളും ഭൂമി തൊടാതെ നിൽക്കുകയാണെന്ന് ഒരാൾ ആവേശത്തോടു കൂടി എഴുതിയതാ. നല്ലൊരു മനുഷ്യനാണ്, ഡോക്ടറേറ്റ് ഉള്ള മനുഷ്യനാണ്. ആ വാക്ക് നോക്കുക, ഒരു തൂണ് മാത്രമാണ് നിലം തൊടാതിരിക്കുന്നത്. ഇയാളത് എല്ലാ തൂണുകളും, എന്നിട്ട് സിവിൽ എഞ്ചിനീയർ അതുണ്ടാക്കിയ സിവിൽ എഞ്ചിനീയറിംഗ് പൈതൃകത്തിന് പ്രണാമം എന്ന് പറഞ്ഞു കുറേ അധികം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഉള്ളത് തന്നെ എക്സാജറേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അത് പ്രചരിപ്പിച്ച് അറിയിക്കേണ്ടതിന് പകരം അത് നിരന്തരം പോകുന്നുണ്ട്. ചിലരുടെ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ സഹായിക്കണം, അവരെ ഇത് പ്രചരിപ്പിക്കണം, അവർക്ക് വേണ്ട സാമ്പത്തികത കൊടുക്കണം, ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണോ ഇത് ചെയ്യുന്നത്? മാത്രമല്ല, ഇത് ഏത് കാലം മുമ്പ് വന്നതാണ്? കയ്യിൽ കിട്ടിയവൻ 8 മാസം മുമ്പ് നമ്മളുടെ കയ്യിൽ കിട്ടിയ ഒരു മെസ്സേജ് ഫ്രഷാണെന്നുള്ള രീതിയിൽ, പുതിയതാണെന്ന രീതിയിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന സ്കൂളിലെ ഇന്ന കുട്ടിയെ കാണാനില്ല, ഇത് ഉടനെ പ്രചരിപ്പിക്കണം. അത് എന്ന് പോയതാണെന്ന് ദൈവത്തിനറിയാം. AB നെഗറ്റീവോ AB പോസിറ്റീവോ ബ്ലഡ് വേണം. നിങ്ങൾ ഒരിക്കലും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറല്ലേ, ഇത് എല്ലാവരിലും എത്തിക്കണം. ഇതിനാണോ വാട്സപ്പ് ഗ്രൂപ്പ്? അത് ശരിയാണോ? അത് മാത്രമല്ല, എവിടെയാണ് ഇയാളിരിക്കുന്നത്? ഇത് എന്ന് പുറത്തേക്ക് വന്നതാണ്? ഇതൊന്നും അറിയാതെ മനുഷ്യ അനുകമ്പയുടെ അല്ലെങ്കിൽ കരുണയുടെ എല്ലാം പേരിൽ, അല്ലെങ്കിൽ രാഷ്ട്രാഭിമാനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പല്ല് ക്ലീനാക്കാൻ ചെറുനാരങ്ങ എന്ന് പറഞ്ഞ് ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചെറുനാരങ്ങയുടെ സിട്രിക് ആസിഡ് പല്ലിൽ പരിധിക്കപ്പുറം പോയാൽ പിന്നെ പല്ല് എന്തിനു കൊള്ളാം? എന്തെല്ലാം തരത്തിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്? മുരിങ്ങയില കാണിച്ചിട്ട് ഇത് മതി 3 ദിവസം കൊണ്ട് ഡയബറ്റിക്സ് ഇല്ലാണ്ടാവാൻ, 3 ദിവസം കൊണ്ട് മുരിങ്ങയില കാണിച്ചിട്ട് ഡയബറ്റിക്സ് ഇല്ലാതെയാവോ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേറിയോ? കുറച്ചു പേര് വാട്സപ്പിലൂടെ സതുദ്ദേശത്തോടു കൂടിയാണ് എങ്കിലും ഈ ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. വേറെ ചിലർ നിങ്ങൾ അറിയണം, നമ്മൾ അറിയണം, 10,000മോ മറ്റോ ടച്ച് കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ ടച്ച് വരികയാണെങ്കിൽ ഇതിൽ അഡ്വർടൈസ്മെന്റ് 7 പൈസയോ ഓരോരുത്തർ കാണുമ്പോൾ 7 പൈസയോ 5 പൈസയോ 12 പൈസയോ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വാർത്തകളും എഴുതി പിടിപ്പിച്ചതും തനി സിനിമാ നടിമാരെ കുറിച്ചിട്ടും സെക്സിനെ കുറിച്ചും പച്ച തെറിയും ഉൾപ്പെടെ അതൊക്കെ നോക്കുക. കേരളീയന്റെ മഹത്വം, സാംസ്കാരിക മൂല്യങ്ങൾ നോക്കണം. ഇതുമാരിയുള്ള പച്ച തെറി എഴുതി വെച്ചിരിക്കുന്നതൊക്കെ 445K എന്നാണ് അതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ കാണുന്നത്. അത് വീഡിയോ കണ്ടിട്ടല്ല, അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. 445K എത്രയായി അപ്പോൾ? 4,50,000 പേര് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ കാണുന്നത്. അവർക്കിതിൽ വഞ്ചിതരാവില്ലേ? മുട്ടുവേദന പറ പറക്കാൻ ഇതാ ഇത് മതി എന്നാ പറയുന്നത്.
ഒരു ചെറുനാരങ്ങ കാണിച്ചിട്ട് മുട്ടുവേദന പറ പറക്കാൻ, ഇങ്ങനെയൊക്കെ ശരിക്ക് ആ ഗംഗാധരൻ സാറിൻ്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരോ എന്തൊക്കെയോ വെച്ചിട്ട് നമ്മൾ മനസാവാച പറയാത്ത കാര്യങ്ങൾ. ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു, ഓസോൺ വാതകം ആൽമരത്തിൻ്റെ ചുവട്ടിൽ 30 PPM ലെവലിലുള്ളത് കുറേ ലോവർ ഡോസിൽ ശ്വാസകോശത്തിലേക്ക് പോയാൽ ആസ്മ ഉൾപ്പെടെയുള്ള രോഗാണുക്കൾ, ആസ്മ ഉൾപ്പെടെയുള്ള അസുഖം മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ 30 PPM എന്ന് പറഞ്ഞിരുന്നു. 30 PPM എന്ന് വെച്ചാൽ മൈന്യൂട്ടസ്റ്റാണ്. ഉടനെ തന്നെ വേറൊരാൾ ഇത് ഓസോൺ വിഷവാതകമാണ്, അത് മനുഷ്യൻ ചത്തുപോകും, ഇതിൻ്റെ ബോധം പോലും ഗോപാലകൃഷ്ണൻ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും കറക്റ്റ് പറയാതെ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് പറയുക, ഇല്ലാത്തത് പറയുക, എക്സാജറേറ്റ് ചെയ്ത് പറയുക, അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഫോട്ടോ വയ്ക്കുക, എന്നിട്ട് അവരെ അവഹേളിക്കുന്ന വിധത്തിൽ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണുന്നവരൊന്ന് ശ്രദ്ധിക്കണം. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ അറിയിക്കുന്നു, എത്ര വലിയ മനുഷ്യനാണെങ്കിലും ആ സ്പോട്ടിൽ അയാളെ ഡിലീറ്റ് ചെയ്യും. വലിയൊരു ഹ്യൂജ് വാട്സപ്പ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച്, അതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ്, ഒരു മൃഗത്തെക്കുറിച്ച്, പിന്നെ ആനയെ അടിക്കുന്നത്, അത് ഇന്നലെ വന്നിരുന്നു, അത് നമ്മളെല്ലാവർക്കും പ്രതിഫലിച്ചു. സത്യമായിട്ട് ആ ആനയെ തല്ലുന്നത്, പക്ഷെ വീണ്ടും പ്രശ്നമുണ്ട്. അത് എന്ന് ആ ആനയെ തല്ലിയതാ, ഏത് അമ്പലത്തിലെ ആനയാ, അങ്ങനെ ഏത് സ്ഥലത്താണ് അത് നടക്കുന്നത്, അതുകൂടിയൊന്ന് അറിയിക്കാതെ ആനയെ തല്ലുന്ന ഫോട്ടോ 4 കൊല്ലം മുമ്പോ 5 കൊല്ലം മുമ്പോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതാണോ ഇത് എന്നുകൂടി ഒന്ന് അറിയണ്ടേ. അതൊന്നും അറിയിക്കാതെ വികാരത്തിൻ്റെ പുറത്ത് കയറി തളച്ചിട്ട് പബ്ലിക് പ്രതികരിക്കുന്നത് വരെ ഇത് സർക്കുലേറ്റ് ചെയ്യുക. എവിടെയായി ഇത് നടക്കുന്ന? സ്കൂളിൽ രണ്ട് കുട്ടികളും രണ്ട് ഗ്രൂപ്പ് കുട്ടികളും തമ്മിലുള്ള അടി, ഭയങ്കര അടി, വേദനാജനകമാം വിധത്തിൽ ഒരു കുട്ടിയെ തല്ലുന്നു. ഇത് ഏത് സ്കൂളിലാണ് നടക്കുന്നത് എന്ന് പറയാതെ അതങ്ങ് പ്രചരിപ്പിക്കുക വികാരത്തിൻ്റെ പുറത്ത്. ചില മൃഗങ്ങളെ, പട്ടിയെ കെട്ടിയിരിക്കുന്നത്, നിങ്ങൾ ഇടപെടുക. എവിടെ പോയിട്ടാ ഈ ഇടപെടുന്നേ? ഇത് എവിടെ നടന്നത കാര്യമാണെന്ന് ആർക്കറിയാം? അതും കൂടി ചേർക്കാൻ പറ്റാതെ എന്തിനാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നു. ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുകയൊന്നുമല്ല, ഒന്ന് അറിയിക്കുന്നു. ഈ വാട്സപ്പിൽ ഇതുമാതിരിയുള്ള ഏതെങ്കിലും ആരാധ്യനായ കഥകളി നടൻ മരിച്ചത് വളരെ വേഗം മാതൃഭൂമി ഇന്ന് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ഇങ്ങോട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ വാട്സപ്പിലെ അംഗങ്ങളായവർക്ക് ഇങ്ങനെയുള്ളതെല്ലാം അങ്ങോട്ട് അയച്ചു കൊടുത്താലേ അംഗത്വം നിലനിൽക്കുള്ളൂ എന്നൊന്നുമില്ല. പഠിക്കാനും പഠിപ്പിക്കാനും വളരെ നല്ലതും റയർ എന്ന് തോന്നുന്നതും അപ്ലോഡ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാതെ കയറി വന്ന ഉടനെ തന്നെ ഹിന്ദുധർമ്മത്തിൻ്റെ ഷോഡശ കർമ്മങ്ങൾ എന്നും പറഞ്ഞിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് ഉള്ള നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ളതെല്ലാം അതിനകത്ത് കയറ്റിയിട്ട് എത്ര മോശമായിട്ടാണ് പലതും വ്യാഖ്യാനിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് വല്ലതും ജീവിതത്തിൽ പകർത്തിയിട്ടോ അറിഞ്ഞിട്ടോ ആണോ ചെയ്യുന്നത്? ഏതായാലും ഗംഗാധരൻ സാർ അതിനെതിരെ കേസ് കൊടുത്തു. പാവം അദ്ദേഹം മനസ്സാവാചാറിയത്, അദ്ദേഹത്തിൻ്റെ വീക്ഷണം, മാനവരാശിയിൽ വേദനിക്കുന്നവരെ മുഴുവനും ധന്യതയിലേക്ക് കൊണ്ടുപോവുക, വേദന ഇല്ലാതെയാക്കുക. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മരുമകളും എല്ലാം 24 മണിക്കൂർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ച് അദ്ദേഹം മനസ്സാവാച പറയാത്ത ഏതൊക്കെയോ ചെടികൾ, ആ നെല്ലി, ഈ നെല്ലി, ഇതൊക്കെ ഉപയോഗിച്ച് ക്യാൻസർ മാറ്റും. ക്യാൻസർ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്തോട്ടെ, ആ ചെടി ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ തലയിൽ എന്തിനാ അത് വയ്ക്കുന്നേ? അദ്ദേഹം അതിനൊക്കെ എതിരാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ? അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളിപ്പോൾ വാട്സപ്പിലൊന്നും കയറ്റിയില്ല, പ്രചരിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നവും. ത്യാഗത്തിൻ്റെയും കരുണയുടെയും ദീനാനുകമ്പയുടെയൊക്കെ പേരിൽ ഇല്ലാത്ത പലതും പലരും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കയറി വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാത്ത വിധത്തിൽ മാറ്റണം മറ്റുള്ളവരും. ചില കുട്ടികൾ കാണാതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ ഇടുന്നത്, അതും മനുഷ്യദയയുടെയൊക്കെ പേരിലായിരുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഏതായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളവരെ തന്നെത്താനെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയിട്ട് ചെയ്യുക, ബാക്കിയുള്ളവരുടെ തലയ്ക്ക് കൊണ്ടുപോയിട്ട് വയ്ക്കാതിരിക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.